ഹായ് ഫ്രാൻസ് ഐ എം ഡിക്സാന ഫൈസൽ വെൽക്കം ടു ബ്ലേസ് പി എസ് സി മിഷൻ വി യു എൽ ഡി സി വൺ എയ്റ്റി ഡേയ്സ് ചാലഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണിന്ന് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നോക്കാം കഴിഞ്ഞ ടോപ്പിക്സ് എല്ലാം എല്ലാവരും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാത്തവരും അതും കൂടി പഠിക്കാം ഓക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ അപ്പോൾ ഇനി പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് ഇന്നലെ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ അതിന് മുമ്പേ ദിവസം മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പാട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസും നിങ്ങളെല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നോക്കാം അപ്പോൾ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വാല്യൂ ചെയ്യുന്നത് ഓക്കെ ഇരുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി പതിനാല് എം അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും അതായത് ക്ലാസ്സുകൾ വരുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് റെഡിയില്ല എല്ലാവരും ഇപ്പം എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഫിസ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളാണുള്ളത് അല്ലേ ആറ് ദേശീയോദ്യാനങ്ങളുണ്ട് പക്ഷേ പി എസ് സിയുടെ കണക്ക് പ്രകാരം അഞ്ചെണ്ണവേ ഉള്ളൂ അവർ പെരിയാറ് കൺസിഡർ ചെയ്തിട്ടില്ല ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം പെരിയാറാണ് പക്ഷെ പെരിയാറ് പി എസ് സി കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഇരവികുളമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഓക്കേ ഈ ഇരവികുളം ദേശീയോദ്യാനം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് ദേശീയോദ്യാനം നിലയിൽ വന്നത് നിലയിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ചെയ്തത് ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് ജില്ലയിലാണ് ഇരുവികുളം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത് ഓക്കെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളതും ഇടുക്കിയിൽ തന്നെയാണ് ക്ലിയർ അല്ലേ ഈ ദേശീയോദ്യാനങ്ങൾ പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരാം ഓക്കെ അത് എഴുതിയിപ്പോൾ വെച്ചോളൂ ഞാൻ പിന്നെ ഒരു കോഡിൻ്റെ വീഡിയോ ചെയ്യാം എന്നാലും ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക അതിൻ്റെ കോഡ് ഓക്കെ ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി സൈലൻ്റ് ആയി ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ ഒഴി മതിയാക്കി ഒഴിവാക്കിയല്ല കേട്ടോ മതിയാക്കി സൈലൻറ്റായി ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി സൈലൻ്റായി മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ആന എന്ന് പറയുന്നത് ആനമുടിച്ചോല പാമ്പ് പാമ്പാടും ചോല പെരിയാർ പെരിയാറ് ഇര ഇരവികുള മതി മതികെട്ടാൻ ചോല സൈലൻ്റായി സൈലൻ്റ് വാലി ഓക്കേ ഈ ആനമുടി ചോല നിലയിൽ വന്ന് എന്താണ് ദേശീയോദ്യാനമായി കൺസിഡർ ചെയ്തത് രണ്ടായിരത്തി മൂന്നില് പാമ്പാടുംചോലയും രണ്ടായിരത്തി മൂന്നില് പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മതികെട്ടാഞ്ചോല രണ്ടായിരത്തി മൂന്നില് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നും പി എസ് സിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇരവികുളമാണ് കേട്ടോ ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ കിലോമീറ്റർ ആണ് ശരിക്കും പെരിയാറിന് മുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് പി എസ് സി കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഇരവികുളം എന്ന് നമ്മൾ പഠിക്കുക ഓക്കേ ക്ലിയർ അല്ലേ അതുപോലെ തന്നെ ഈ ഇരവികുളം നാഷണൽ പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതിന് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ക്ലിയർ അല്ലേ ഡോക്ടർ ഒന്നുമില്ലല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്താണ് ഏതാണ് ഇരവികുളമാണ് അടുത്ത ക്വസ്റ്റ്യൻ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോഡി ജനീറോ റിയോ ഡി ജനീറോ ആണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിലിഗുഡിയിൽ നടന്ന അറുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീം മിസോറ മിസോറാം സിലിഗുഡിയിൽ നടന്ന അറുപത്തി എട്ടാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീം ഈ സന്തോഷ് ട്രോഫി ഫുട്ബോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഫൗണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് സന്തോഷ് ട്രോഫി എന്നുള്ള ഈ മത്സരം ഫൗണ്ട് ചെയ്തത് എഴുപത്തി എട്ട് വർഷമായി ഇപ്പോൾ പത്ത് വർഷം മുമ്പുള്ളതാണ് അതിൽ ചോദിച്ചേക്കുന്നത് അല്ല ഒൻപത് വർഷം മുമ്പുള്ളതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ആ സമയത്ത് ആരായിരുന്ന വിന്നർ രണ്ടായിരത്തി നാലിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരായിരുന്നു വിന്നർ മിസോറാം ആയിരുന്നു അല്ലേ ഇപ്പോഴത്തെ വിന്നർ കേരളയാണ് കേട്ടോ ആറ് പ്രാവശ്യം കേരളത്തിന് ഈ ടൈറ്റിൽ വിന്നർ കിട്ടിയിട്ടുണ്ട് അതിൽ ഇപ്പോഴത്തെ വിന്നത് കേരളയാണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ആ ടൈമിൽ കളിച്ചതിൽ വിന്നർ ആരാണ് കേരളയാണ് ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ച ഇത് കിട്ടിയേക്കുന്നത് വെസ്റ്റ് ബംഗാളിനാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അവർക്ക് കേരളത്തിന് ആറ് പ്രാവശ്യം ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് വെസ്റ്റ് ബംഗാളിനാണ് മുപ്പത്തി രണ്ട് പ്രാവശ്യം ഓക്കെ പിന്നെ അതിലാകെ എത്ര ടീംസ് ഉണ്ടെന്നറിയോ മുപ്പത്തി ഒന്ന് ടീംസാണുള്ളത് മുപ്പത്തി ഒന്ന് ടീമുകളാണ് ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ഉള്ളത് ഓക്കേ ഇത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം ഉണ്ടല്ലോ അത് ഇന്ത്യയിലെ തന്നെ ഡൊമസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള കൺസിഡറേഷനിലേക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫിൻ്റെ കീഴിലാണ് ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ ആവശ്യമുള്ളവരത് എഴുതി വെച്ച് പഠിക്കുക പിന്നെ ഇപ്പോഴത്തെ വിന്നറ് നോക്കണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിൻ ചെയ്തത് ആരാണെന്നുള്ളത് എന്തായാലും പഠിച്ചു വയ്ക്കണം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിലെ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് വായ്പാ പണം ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് ഓക്കേ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് കേട്ടോ മുംബൈയിലാണ് എൻ്റെ ആസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നറിയോ അറിയോ ശക്തി കാന്ത ദാസ് അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ശക്തി കാന്തദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഈ എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ കേരളത്തിൽ ഏറ്റവും അധികം സോറി ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലമാണ് റിയോഡി ജനീറോ സിലിഗുഡിയിൽ നടന്ന അറുപത്തി എട്ടാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീമാണ് മിസോറാം ഇന്ത്യയിലെ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലയിൽ വന്നത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതായത് വിവരാവകാശ നിയമം ആദ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് തമിഴ്നാടാണ് തമിഴ്നാട് ഗവൺമെൻറ് ആണ് ആദ്യമായിട്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വേണമെന്ന് പറഞ്ഞിട്ട് നിയമം കൊണ്ടുവന്നത് ഓക്കെ അത് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിലാണ് ഈ നിയമം അവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് സോറി ഇന്ത്യയിൽ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഓക്കെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ആക്കിത്തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് എഡിറ്റ് ചെയ്തിട്ടതാണ് ആ ക്വസ്റ്റിനിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് പക്ഷെ അങ്ങനൊരു ഇതില്ല പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് റഷ്യയുടെ സഹായത്തോടു കൂടി രണ്ട് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ടും ഞാൻ എഴുതി വെച്ചതാണ് ഓക്കെ ബൊക്കാറോയും വിലായും ആണ് ആ ക്വസ്റ്റ്യൻ റിമൂവ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ക്വസ്റ്റൻ പേപ്പറിൽ കേട്ടോ അപ്പോൾ ബൊക്കാറോയും ബിലായിയും രണ്ടും റഷ്യൻ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബൊക്കാറോ ഏത് സ്റ്റേറ്റിലാണ് ജാർഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബൊക്കാറോ ആരംഭിച്ചത് പിന്നെ ബിലായി ആരംഭിച്ചിട്ടുണ്ട് അത് ഛത്തീസ്ഗഡിലാണ് സോറി ചണ്ഡീഗണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ റഷ്യൻ സഹായത്തോടു കൂടി ആരംഭിച്ച രണ്ട് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണുള്ളത് ബൊക്കാറോയും ഭിലായിയും ബൊക്കാറോ ജാർഖണ്ഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഭിലായി ചണ്ഡീഗഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു ജെ ബി കൃബലാനി ജെ ബി കൃബലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഒഡീഷ ഒഡീഷയിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക വ്യവസായശാല ഏതൊക്കെയാണ് ബൊക്കാറോയും ബിലായും ബൊക്കാറോ ജാർ ജാർഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അത് സ്ഥാപിച്ചത് ബിലായി ചണ്ഡിഗഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്ത് സ്ത്രീ സുരക്ഷിതത്വം സ്ത്രീ സുരക്ഷിതത്വമാണ് നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം ഈ നിർഭയ പ്രൊജക്ട് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും ഈ നിർഭയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിനാണിത് തുടങ്ങിയിട്ടുള്ളത് നൂറ്റി ഇരുപത് വുമൺ വോളണ്ടിയേഴ്സ് ആണിതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആശ വർക്കേഴ്സ് അതുപോലെ തന്നെ എന്താ പറയുക റിട്ടയേർഡ് വുമൺസൊക്കെ ഇല്ലേ അതായത് നല്ല ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഇപ്പോൾ ജഡ്ജിമാരായിട്ട് വക്കീലന്മാർ അങ്ങനെയൊക്കെ നല്ല പോസ്റ്റിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നൂറ്റി ഇരുപത് സ്ത്രീ വോളണ്ടിയർ ലേഡി വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർ കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തി നാല് ഡിവിഷനുകളിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിർഭയ പ്രൊജക്ടിന്റെ ലക്ഷ്യം എന്താണ് സ്ത്രീ സുരക്ഷിതത്വമാണ് ഓക്കേ അടുത്ത പോയിന്റ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര് റേച്ചിൽ കാർസൺ റേച്ചിൽ കാർസൺ ആണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദമേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷിപ്പ്കിലാചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഏത് സ്റ്റേറ്റിലാണ് ആ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി ഏതായിരുന്നു ഹിമാചൽ പ്രദേശ് ആയിരുന്നു ഹിമാചൽ പ്രദേശിലെ കിന്നൗർ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ചൈന ബോർഡറിലാണ് ഇത് ശരിക്കും ഉള്ളത് ഓക്കെ ഇന്ത്യ ചൈന ബോർഡറിലായിട്ടാണ് ഷിബ്കിലാച്ചുരം ഉള്ളത് സ്റ്റേറ്റ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ഡിസ്ട്രിക്റ്റിലാണിത് കറക്റ്റായിട്ട് പറഞ്ഞത് ഡിസ്ട്രിക്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിന്നൂർ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പോൾ ഹിമാചൽ പ്രദേശ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ അതായത് പിൻ നമ്പർ ഉണ്ടല്ലോ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ക്ലിയർ അല്ലേ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് പറയാം നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സ്ത്രീ സുരക്ഷിതത്വമാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രഹിച്ചത് കാർസൺ ആണ് നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദമേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദമേഖല ഷിപ്കിലാചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ക്വസ്റ്റ്യൻ മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഇതും അതിൽ റിമൂവ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ഇതിൽ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് റിമൂവ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് സിഹാവയാണ് സിഹാവയാണ് മഹാനദിയുടെ ഉത്ഭവസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കേരളത്തിൽ ഇൽമൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏത് കൊല്ലം കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ഇൽമൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ ചാര നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന പേരെന്ത് നിംബസ് നിംബസ് എന്നാണ് അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന പേര് മാർക്ക് സുക്കർബർഗ് എന്താണ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് സിഹാവയാണ് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിൽ എൽമാറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏതാണ് കൊല്ലമാണ് അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴ മേഘങ്ങളെ പറയുന്ന പേരെന്താണ് നിംബസ് മാർക്ക് സുഗർബർഗ് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ഓക്കെ ആ കൊസ്റ്റിനും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്ത് എഴുതിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ അവാർഡ് നേടിയ ചിത്രം ഏത് ട്വൽവ് ഇയേഴ്സ് എ സ്ലേവ് ട്വൽവ് ഇയേഴ്സ് എ സ്ലേവ് ശരിക്കും നമുക്കത് പഠിക്കണ്ട ഇപ്പോഴത്തെ ക്വസ്റ്റിനിൽ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ചോദിക്കുന്നത് ഈ വർഷത്തെ ഏതാണെന്ന് ഈ വർഷത്തെ ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ തോന്നുന്നു കാരണം ഞാൻ ഓൾറെഡി ഓസ്കാർസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ആൻസർ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഗ്രീൻ ബുക്കും ദ ഗ്രീൻ ബുക്കിനാണ് ഈ വർഷം ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതിൻ്റെ അവാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ ഓസ്കർ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ആ വീഡിയോ റെഫർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആരും അക്ബർ അക്ബർ ആണ് ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരീസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് നാവികർ ഈ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാതകങ്ങൾ ഏത് പശ്ചിമവാതകങ്ങൾ പശ്ചിമവാതകങ്ങളെയാണ് റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് എന്ന് നാവികർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു തിരുവിതാംകൂർ രാജാവും ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു തിരുവിതാംകൂർ രാജാവും ഡച്ചുകാരും തമ്മിലായിരുന്നു ഓക്കെ രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ അവാർഡ് നേടിയ ചിത്രം ഏതാണ് ട്വൽവ് ഇയേഴ്സ് ലേവ് ഇപ്പോഴത്തെ ഏതാണ് ഗ്രീൻ ബുക്കാണ് അതിന് മുമ്പ് ഏതായിരുന്നു ദ ഷേപ്പ് ഓഫ് വാട്ടർ രണ്ടായിരത്തി പതിനെട്ടിലെ ദ ഷേപ്പ് ഓഫ് വാട്ടറിനായിരുന്നു ഓക്കെ ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആരായിരുന്നു അക്ബർ ആയിരുന്നു റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരീസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് എന്ന നാവികർ വിശേഷിപ്പിച്ച വാതകങ്ങൾ ഏതൊക്കെയാണ് പശ്ചിമ വാതകങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു തിരുവിതാംകൂർ രാജാവും ഡച്ചുകാരും തമ്മിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിൽ ഏതു മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ള മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈറാം ശർമിള എന്ന മനുഷ്യാവകാശ പ്രവർത്തക പട്ടാളത്തിന്റെ പ്രത്യേക അധികാരത്തിനെതിരെ ഏതു സംസ്ഥാനത്താണ് സമരം നടത്തിയത് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂരിലാണ് ഈറോം ഷർമിള എന്ന മനുഷ്യാവകാശ പ്രവർത്തക പട്ടാളത്തിന്റെ പ്രത്യേക അധികാരത്തിനെതിരെ ഏതു സംസ്ഥാനത്താണ് സമരം നടത്തിയത് മണിപ്പൂരിലായിരുന്നു ഈ ഈറോം ശർമിള പറഞ്ഞപ്പോൾ ഞാൻ മണിപ്പൂരിൽ പറഞ്ഞ പോയിന്റ്സ് ആണ് ജസ്റ്റ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം അത് മണിപ്പൂരിന്റെ ഉരുക്ക് വനിത എന്നും മെൻഗാബി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വനിതയാണ് ഇറോം ശർമിള പറഞ്ഞില്ലേ പട്ടാളത്തിന്റെ പ്രത്യേക അധികാരത്തിനെതിരെയാണ് സമരം നടത്തിയത് ആ അധികാരത്തിന് പറയുന്ന പേര് എ എഫ് എസ് പി എ അഫ്സഫ എന്നാണ് അഫ്സഫ എഫ് എസ് പി എ അഫ്സഫ ഈ നിയമത്തിനെതിരെയായിരുന്നു അവർ നിരാഹാരം നടത്തിയത് ഇതിൻ്റെ ഫുൾ ഫോം എ എഫ് എസ് പി എയുടെ ഫുൾ ഫോം ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേർഡ് ആക്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഡ് ആക്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഇവർ ഈ നിരാഹാരം ആരംഭിച്ചത് രണ്ടായിരം നവംബർ നാലിനും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപതിനുമാണ് അതായത് പതിനാറ് വർഷമാണ് ഇവർ എന്താ പറയുക നിരാഹാരം കിടന്നിട്ടുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ അത് ഞാൻ ആ മണിപ്പൂർ പറഞ്ഞപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തു ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ക്ലിയർ അല്ലേ ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിൽ ഏതു മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ഈറോം ശർമ്മള എന്ന മനുഷ്യാവകാശ പ്രവർത്തക പട്ടാളത്തിന് പ്രത്യേക അധികാരത്തിനെതിരെ ഏതു സംസ്ഥാനത്താണ് സമരം നടത്തിയത് മണിപ്പൂർ ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വ്യവസായ മ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരൂപം കാണപ്പെടുന്ന രാജ്യം ജപ്പാൻ വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏതാണ് ജപ്പാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ദിരാ ആവാസ് യോജന എന്ന ഗ്രാമീണ വികസന പദ്ധതി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത് ഭവന നിർമ്മാണം അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന കൂടിയാണ് ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഈ ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാം അതായത് പ്രൊജക്ട് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പ്രധാൻ മന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നാണ് പ്രധാൻ മന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്ന പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആരാത് അന്ന് തുടങ്ങിയത് രാജീവ് ഗാന്ധി ആയിരുന്നു രാജീവ് ഗാന്ധി തൻ്റെ അമ്മയായ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തുടങ്ങിയ ഒരു പദ്ധതി ആയിരുന്നു ഈ ഇന്ദിരാ ആവാസ് യോജന ഇത് ശരിക്കും പറഞ്ഞാൽ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് അന്ന് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഈ പ്രോഗ്രാമിൻ്റെ പേര് ഈ പ്രോഗ്രാം റീനെയിം ചെയ്തു എന്താണ് പ്രധാൻ ഗ്രാമീൺ ആവാസ് യോജന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ അർബൻ ഏരിയയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അർബൻ ഏരിയ ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുള്ളിൽ എല്ലാവർക്കും വീട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ദിരാ ആവാസ് യോജന എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് രാജീവ് ഗാന്ധി ആയിരുന്നു തുടങ്ങിയത് ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ആ ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കേ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അന്തർദേശീയ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറാണ് അന്തർദേശീയ ഓസോൺ ദിനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് സമ്പദ്ഘടനയിൽ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തിയത് തൃതീയം തൃപി തൃതീയം എന്ന മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കണ്ണപ്പെട്ട രാജ്യമാണ് ജപ്പാൻ ഇന്ദിരാ ആവാസ് യോജന ഏതു ആവാസ് യോജന എന്ന ഗ്രാമീണ വികസന പദ്ധതി ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത് ഭവന നിർമ്മാണം അന്തർദേശീയ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സമ്പദ്ഘടനയിലെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടു ഉൾപ്പെടുന്നത് തൃതീയം എന്ന മേഖലയിൽ ഓക്കെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇതിലുത്തരം തെറ്റാണ് തെറ്റെന്നല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ആരാണ് കെ ശിവൻ കൈലാസ വടിവു ശിവ കൈലാസ വടിവു ശിവൻ അങ്ങനെയാണ് ഫുൾ നെയിമ കെ ശിവൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് കെ ശിവനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ടൈമിലായിരുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പൂ നെടുങ്ങാടി എന്നുള്ള അദ്ദേഹമാണ് ഈ നെടുങ്ങാടി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കോഴിക്കോടായിരുന്നതിൻ്റെ ആസ്ഥാനം ഓക്കെ ഇത് ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു നെടുങ്ങാടി ബാങ്ക് ഇത് കൊച്ചിൻ നാഷണൽ ബാങ്കിൻ്റെ എന്താ പറയുക സഹായത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇതിന് മൊത്തം നൂറ്റി എഴുപത്തി നാല് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ഓക്കെ എല്ലാ മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ഡൽഹി കൽക്കത്ത ചെന്നൈ മുംബൈ അഹമ്മദാബാദ് അങ്ങനെയുള്ള എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ജോയിൻറ് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്നില് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇത് ലയിപ്പിക്കുകയായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോഴിക്കോടാണ് അപ്പൂ നെടുങ്ങാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നെടുങ്ങാടി ബാങ്ക് സ്ഥാപിക്കുന്നത് ഇത് കൊച്ചിൻ നാഷണൽ ബാങ്കിൻ്റെ പ്രവർത്തന സഹായത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെന്താണ് ഇത് നൂറ്റി എഴുപത്തിനാല് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റി മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രണ്ടായിരത്തി മൂന്നില് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിപ്പിക്കുകയായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ ചിലപ്പോൾ ചോദിക്കാം എന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിപ്പിച്ചത് ചോദിക്കാം അത് രണ്ടായിരത്തി മൂന്നിലാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വി എസ് സമ്പത്തായിരുന്നു ഓക്കെ ഇപ്പോൾ അതല്ല ഇപ്പോൾ സുനിൽ അറോറയാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ സുനിൽ അറോറയാണ് അതിനു മുമ്പ് ഒ പി റാവത്ത് ആയിരുന്നു ഒ പി റാവത്ത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടില് റിട്ടയർഡായി അതിന് ശേഷം സുനിൽ അറോറയാണ് ആ ചാർജ് ടേക്ക് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തി മൂന്നാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ചിലപ്പോൾ ചോദിക്കാം എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാമത്തെയാണ് ഒ പി റാവത്ത് ഇരുപത്തി രണ്ടും സുനിൽ അറോറ ഇരുപത്തി മൂന്നാമത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി അഞ്ചിന് എല്ലാവർക്കും അറിയാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ഓക്കെ അപ്പം ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സുനിൽ അറോറയാണ് അദ്ദേഹം ഇരുപത്തി മൂന്നാമത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം വരുന്ന എക്സാം ഏതാണെന്ന് അറിയില്ല മറ്റേ ഇലക്ഷൻ്റെ ഇപ്പോൾ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരിക്കും ചോദിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിൽ ചിലപ്പോഴേ ചോദിക്കുകയുള്ളൂ അത് ഫിഫ്റ്റി ആണ് പേഴ്സൻറ്റേ ചാൻസ് അപ്പോൾ അതുകൊണ്ട് ഒ പി റാവത്ത് എന്നുള്ള പഠിച്ച് വയ്ക്കുക അദ്ദേഹം ഇരുപത്തി രണ്ടാമത്തെയാണ് അദ്ദേഹം റിട്ടയർഡ് ആയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് അപ്പോൾ രണ്ട് പേരും പഠിച്ചു വെക്കുക ഈ അടുത്തടുത്ത് റിട്ടയർമെൻറ്റും പുതിയ അപ്പോയിൻമെൻറ്റും വരുന്ന രണ്ട് പേരെ പേരും പഠിച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ ഏതാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ ചിലപ്പോൾ ഇനി നമുക്ക് വി യു ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സുനിൽ അറോറ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ ആദ്യം വരുവാണെങ്കിൽ ഇപ്പോൾ ഒ പി റാവത്തൊക്കെ ചോദിക്കാൻ ഉണ്ട് ഓക്കെ അപ്പോൾ അത് രണ്ടും പഠിച്ചു വയ്ക്കുക ഏതാണ് ചോദിക്കണേ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഏതാണ് ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടും പഠിച്ചു വയ്ക്കുക ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏത് ജനീവ ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിര വളർത്തൽ മണ്ണിര വളർത്തലുമായിട്ടാണ് വെർമി കൾച്ചർ ബന്ധപ്പെട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് കെ ശിവൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാണ് ലയിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നില് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ആരാണ് ഇപ്പോഴത്തെ സുനിൽ അറോറയാണ് അതിന് മുമ്പ് ആരായിരുന്നു ഒ പി റാവത്തായിരുന്നു ലോ ഈ സുനിൽ അറോറ എത്രാമത്തെ ആണ് ഇരുപത്തി മൂന്നാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ജനീവിയാണ് പെർമി കൾച്ചർ എന്ന് വെച്ചെന്താ മണ്ണിനെ വളർത്തലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതരത്നം ലഭിച്ച സി എൻ ആർ റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശാസ്ത്രം ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സി എൻ ആർ റാവു അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ഈ സി എൻ ആർ റാവു ഇപ്പോൾ ഒരു പോസ്റ്റിൽ ഇരിപ്പുണ്ട് റെസ്പെക്റ്റബിൾ പോസ്റ്റിൽ ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്നല്ലേ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ സയൻറ്റിഫിക് അഡ്വൈസറി കൗൺസിലിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഹെഡ് അതിൻ്റെ ഹെഡായിട്ട് സയൻറ്റിഫിക് അഡ്വൈസറി കൗൺസിൽ ഹെഡായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈം മിനിസ്റ്ററുടെ സയന്റിഫിക് അഡ്വൈസറി കൗൺസിലിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സി എൻ ആർ റാവു ആണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം മാത്രല്ലേ കിട്ടിയിരിക്കുന്നത് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന് പത്മഭൂഷ സോറി ഭാരതരത്നം കിട്ടിയത് എന്തിനു കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മെയിൻലി വർക്ക് ചെയ്തിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റും സ്ട്രക്ചറൽ ആൻഡ് സ്ട്രക്ചറൽ കെമിസ്ട്രിയാണ് സോളിഡ് സ്റ്റേറ്റിലും സ്ട്രക്ചറൽ കെമിസ്ട്രിയിലും അദ്ദേഹം എന്താ പറയുക എക്സ്പെരിമെൻസ് ചെയ്തിരുന്നു അദ്ദേഹം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പരീക്ഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചിട്ടുള്ളത് ഈ മംഗൾയാൻ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് രണ്ടായിരത്തി പ പതിമൂന്ന് നവംബർ അഞ്ചിനാണിത് വിക്ഷേപിച്ചിരിക്കുന്നത് ഈ മംഗൾയാൻ്റെ മറ്റൊരു പേരെന്താണ് മാർസ് ഓർബിറ്റർ മിഷൻ മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് മംഗൾയാന് പറയുന്ന മറ്റൊരു പേര് ഈ മിഷൻ്റെ ഡ്യൂറേഷൻ നാല് വർഷവും അഞ്ച് മാസവും പതിനേഴ് ദിവസവുമായിരുന്നു ഈ മംഗൾയാൻ്റെ മിഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വർഷം അഞ്ച് മാസം പതിനേഴ് ദിവസമായിരുന്നു ഇത് തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എന്താ പറയുക മിഷൻ എന്താ ഓർബിറ്റിൽ എത്തുന്ന മിഷൻ കംപ്ലീറ്റ് ആയത് നമ്മുടെ മംഗൾയാനായിരുന്നു കേട്ടോ ഓക്കെ ഇത് ലോഞ്ച് ചെയ്തെവിടെയായിരുന്നു ശ്രീഹരിക്കോട്ട നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ഈ മംഗൾയാൻ വിക്ഷേപിക്കുന്ന ടൈമിൽ ആരായിരുന്നു നമ്മുടെ ഐ എസ് ആർഒയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ആയിരുന്നു അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ആ ഐ എസ് ആർഒയുടെ ചെയർമാനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചായിരുന്നല്ലോ നേരത്തെ അപ്പോൾ അതിൽ കെ ശിവ കെ രാധാകൃഷ്ണൻ വന്ന എങ്ങനായിരുന്നു ഈ മംഗൾയാൻ പരി മറ്റേ വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു രാധാകൃഷ്ണൻ ആയിരുന്നു അതുകൊണ്ടാണ് ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് അതിന് ഇമ്പോർട്ടൻസ് ആ സമയത്ത് വന്നത് ഓക്കെ ഇപ്പോൾ ആരാണ് കെ ശിവനാണ് ഓക്കെ തെറ്റിപ്പോകരുത് കേട്ടോ അതോ മംഗളയാൻ പരീക്ഷണ എന്താ പറയുക ചൊവ്വാ വിക്ഷേപിക്കുന്ന സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ആണ് കെ രാധാകൃഷ്ണൻ ആണ് കേട്ടോ ക്ലിയർ അല്ലേ ഡൗട്ടൊന്നുമില്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആലീസ് മൻറോ ആലീസ് മൻറോ ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് രണ്ടായിരത്തി പതിനെട്ടില് ആർക്കും ലിറ്ററേച്ചറിനുള്ള അവാർഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് അത് പറയുന്നില്ല എന്തോ സെക്ഷൽ സ്കാനിലൊക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യുമായിരുന്നു ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ക്യാൻസൽ ചെയ്യുമായിരുന്നു ഓക്കെ ഈ നൊബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് ഓക്കെ അപ്പം ലിറ്ററേച്ചറിൽ വേറെ പ്രൈസ് ഒന്നും ഇല്ലാതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അതിന് ഫിസിക്സ് പീസ് എക്കണോമിക്സ് അങ്ങനെയുള്ള ഫീൽഡ് സയൻസ് അങ്ങനെയൊക്കെ മാത്രമേ ഈ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്താ പറയുക അല്ലേ ഈ ക്വസ്റ്റിൻ്റെ കൂടെ ഞാനത് പറയാത്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു റിഗർ റിഗർ മണ്ണ് എന്നാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അറിയപ്പെടുന്നത് റിഗർ എന്ന പേരിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏത് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏതാണ് നൈട്രജനാണ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഭാരതരത്നം ലഭിച്ച സി എൻ ആർ റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശാസ്ത്രം ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പരീക്ഷണ ദൗത്യമായ മംഗൾയാൻ ഏതു കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആലീസ് മൻട്രോ രണ്ടായിരത്തി പതിനെട്ടിൽ അത് കിട്ടിയിട്ടില്ല ഓക്കെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു റിഗർ എന്ന പേരിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏതാണ് ആണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് വൈ വി റെഡ്ഡി വൈ വി റെഡ്ഡിയാണ് ഇന്ത്യയിലെ പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണെന്നറിയോ നന്ദകിഷോർ സിംഗ് നന്ദകിഷോർ സിംഗ് ആണ് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഐ എസ് ഐ എ എസ് കാരനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേ ഈ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ഹെഡ്ക്വാട്ടേഴ്സ് എവിടെയാണ് ഡൽഹിയിലാണ് ഇത് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ടിനാണ് ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് അപ്പോൾ അതായത് അറുപത്തിയേഴ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് നന്ദകിഷോർ സിംഗ് ആണ് അദ്ദേഹം എന്നുവരെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് വരെ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ഇന്ത്യയിലെ പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്നാണ് വൈ വി റെഡ്ഡിയായിരുന്നു പതിനാലാമത്തെ ധനകാര്യ കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ആര് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം കാരണമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി പ്രേരിതനായത് ഓക്കെ ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത് ഗോരഖ്പൂരിലെ ചൗരി ചൗര എന്നുള്ള സ്ഥലത്താണ് ഗോരഖ്പൂര് എവിടെയാണ് യു പിയിലാണ് കേട്ടോ യു പിയിലാണ് നടന്നിട്ടുള്ളത് ഫിഫ്ത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിനാണിത് സംഭവിച്ചത് ഓക്കെ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഗാന്ധിജി സൗരി ചൗരി ചൗര പ്രസ്ഥാനം പിൻവലിച്ചത് സോറി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗരി ചൌരാ സംഭവമായിരുന്നു ഓക്കെ സോറി പറഞ്ഞിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃഷിയും വികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കൃഷിയും വികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് പീറ്റർ ഹിഗ്സ് ഏത് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രം പീറ്റർ ഹിഗ്സ് ഏത് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഓക്കെ ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യയിലെ പതിനാലാമത്തെ ധനകാര്യ കമ്മീഷണർ ആണ് വൈ വി റെഡ്ഡി ഇപ്പോഴത്തെ ആരാണ് നന്ദകിഷോർ സിംഗ് ഓർമ്മയുണ്ടല്ലോ അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര ഇൻസിഡന്റ് ആണ് കൃഷിയും വികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പീറ്റർ ഹിക്സ് ഏത് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രം ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത്തി മുപ്പത് കിലോമീറ്റർ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണ് തമിഴ്നാട് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോർബ താപവവൈദ്യു നിലയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് കോർബ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കോർബ താപവൈദ്യു നിലയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ് ക്ലിയർ അല്ലേ ഡൗട്ട് ഡൗട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ലോണം പഠിക്കുക എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഓക്കെ അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യാവൂ അത്രത്തോളം ആൻസർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഈ ട്വന്റി ഡേയിലെ ഇത്രയാണ് പോഷൻസ് ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ തന്നെ പഠിക്കുക ഓക്കെ പെൻഡിങ് ഇടാണ്ട് ഡെയിലി ടോപ്പിക്സ് ഡെയിലി തന്നെ പഠിച്ച് പോവുക പെൻഡിങ് ഇട്ടാൽ അവസാന സമയം നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഈ കോഴ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം പറയാം ഓക്കെ താങ്ക്